സംഭവസ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ചുറ്റുമുള്ളവരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അഖിലയ്ക്കൊപ്പം ആരാണുള്ളത്? വിവരങ്ങളിലേക്ക് പോകാം. അനിമി, എനിക്കൊപ്പം തൃപ്പൂണിത്തുറ ചെയർപേഴ്സൺ രമാ സന്തോഷുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ അപകടം 10 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. വളരെ ശബ്ദത്തോടു കൂടിയാണ് ഇവിടെ സ്ഫോടനം നടന്നത്. ഈ വണ്ടിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു എന്നാണ് എനിക്കിപ്പോൾ ഇവിടെ സ്ഥലത്ത് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. 6 പേർക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ നില ഇത്തിരി ഗുരുതരമാണെന്നാണ് അറിയുന്നത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും അവരെ റെഫർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ GHലേക്കോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ദിവസം ഉത്സവമായിരുന്നു പുതിയകാവ് അമ്പലത്തിൽ. അപ്പോൾ ഇന്നും രാവിലെയാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാറുള്ളത്. ഇവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. അതിനുള്ള അനുമതിയൊക്കെ ഉണ്ട്. എന്താണ് ഇതിന് നടപടി? എന്താ ഉണ്ടാവുക? ഇവിടെ എല്ലാ ഇവിടെയാണ് ഇങ്ങനെ പടക്കം ഇവർ വാങ്ങിച്ചു കൊണ്ടുവന്ന പടക്കം എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചതെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ടെമ്പോ ട്രാവലേഴ്സ് കൃത്യമായ വിവരം കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ ഫയർഫോഴ്സ് ഓഫീസറോട് ചോദിച്ചപ്പോഴാണ് ഈ വിവരം എനിക്ക് മനസ്സിലായത്. അവരെത്തുമ്പോഴേക്കും 5 പേരുടെ ശരീരം ഓരോ സ്ഥലങ്ങളിലായിട്ട് 5 പേരും കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ 2 പേർക്ക് കസാരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ക്ഷേത്ര വളപ്പിലാണ് ഇത് പൊട്ടിക്കാറ്? അതോ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക ചെയ്യാറ്? മൈതാനത്താണ്. ഇവിടെ എല്ലാം പൊട്ടിക്കുന്നത്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് പൂരപ്പറമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. ഇത് വടക്കേ കരയോഗത്തിൻ്റെ ആയിട്ടുള്ള ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. ഇന്നലെ അതുപോലെ തെക്കേ കരയോഗത്തിന് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയിൽ വടക്കേ കരയോഗത്തിൻ്റെ ദേവസ്വമാണ് ഇതിൻ്റെ സ്ഥലം. ദേവസ്വത്തിൻ്റെ സ്ഥലം തന്നെയാണ് NSS കരയോഗത്തിന്റെ സ്ഥലം. NSS ക്ഷേത്രമാണ്. ഈ പരിസരത്ത് വീടുകൾക്കൊക്കെ വലിയ രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പരിസരത്തുള്ള വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സമീപത്തുള്ള വീടുകളിൽ, ഈ തൊട്ടടുത്തുള്ള വീടുകളിൽ അവർ എന്തോ ടൂർ സംബന്ധമായ കാര്യങ്ങൾക്ക് പോയതുകൊണ്ട് അവിടെ ആൾ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നന്നായി അപകടം സംഭവിച്ച് ആ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചിക്ക് ചെറിയ ചില്ല് തറച്ചു കൊണ്ട ഒരു അവസ്ഥ മാത്രമേ ഉള്ളെന്നാണ് അവരെ ഹസ്ബൻഡ് എന്നോട് ഷെയർ ചെയ്തത്. സാധാരണ നടപടിക്രമം എങ്ങനെയാണ് ചെയ്യാറ്? ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അനുമതി ഉണ്ടാവാറുണ്ടോ? ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി? എൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാറ്? നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണയും അങ്ങനെ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുനിസിപ്പാലിറ്റിയിൽ നിന്നല്ല ഇതിൻ്റെ ഇത് കൊടുക്കുന്നത്. എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിൽ നിന്നാണ് ഇതെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൂട് കൂടിയതാണ് വാഹനം. അങ്ങനെയാണോ? എന്താ കാരണം? എന്തെങ്കിലും പ്രാഥമികമായിട്ട് ഇവിടെ നിൽക്കുന്നവരുമായി സംസാരിക്കുമ്പോൾ അവർ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നു. പക്ഷേ അത് എനിക്ക് കൃത്യമായത് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് അത് തന്നെയാണ് കാരണമെന്ന് സമർത്ഥിച്ച് പറയാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണുള്ളത്.